മുക്കം സി എച്ച് സിയുടെ കീഴിൽ നടന്നുവരുന്ന മിഷൻ ഇന്ദ്രധനുഷ് 0.5 ഊർജിത പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. മുഴുവൻ ആളുകളെയും പ്രതിരോധ കുത്തിവയ്പ് എടുപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ആശുപത്രി അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗർഭിണികളെയും 5 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികളെയും കൃത്യസമയത്ത് കുത്തിവയ്പ് എടുപ്പിക്കാൻ വിട്ടുപോയിട്ടുള്ളവരെയും തീരെ കുത്തിവയ്പ് എടുക്കാത്തവരെയും ലക്ഷ്യം വെച്ച് നടപ്പാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയായ മിഷൻ ഇന്ദ്രധനുഷ് 0.5 കുത്തിവയ്പ് യജ്ഞത്തിന് മുക്കം സി എച്ച് സിക്ക് കീഴിൽ ശനിയാഴ്ച സമാപനമാവും. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായി 7 ദിവസങ്ങളിലായാണ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ക്യാമ്പ് നടന്നത്. കുത്തിവയ്പ്പിൻ്റെ ജില്ലാ ശരാശരി 84% മുക്കം സി എച്ച് സിക്ക് കീഴിൽ ഇത് 97%. 100% നേട്ടം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് ആശുപത്രി അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനപ്രതിനിധികളുടെയും ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ കുത്തിവയ്പ് എടുക്കാൻ വിട്ടുപോയ കുട്ടികൾ, ഗർഭിണികൾ എന്നിവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തുകയും തുടർ പ്രവർത്തനങ്ങൾ നടത്തിവരികയും ചെയ്യുകയാണ്. നോട്ടീസുകൾ, ബാനറുകൾ, പോസ്റ്ററുകൾ എന്നിവ തയ്യാറാക്കി ആവശ്യമായ പൊതുജന അവബോധം ഈ പ്രദേശങ്ങളിൽ നടത്തിവരികയും ചെയ്യുന്നുണ്ട്. മുക്കം സി എസ് സിയുടെ പരിധിയിൽ വരുന്ന മുക്കം മുനിസിപ്പാലിറ്റി, തിരുവമ്പാടി, കോടഞ്ചേരി, കുരുവട്ടൂർ, കൂടരഞ്ഞി പഞ്ചായത്തുകളിലാണ് മിഷൻ ഇന്ദ്രധനുഷ് നടപ്പാക്കി വരുന്നത്. ആകെ 186,824 ജനസംഖ്യയിൽ 5 വയസ്സിന് താഴെയുള്ള 11,032 കുട്ടികളാണ് പ്രതിരോധ കുത്തിവയ്പ് എടുക്കാനുള്ളത്. ഇതിൽ തീരെ കുത്തിവയ്പ് എടുക്കാത്ത 89 പേരും ഭാഗികമായി എടുത്ത 172 കുട്ടികളുമാണുള്ളത്. 3% വരുന്ന ഇവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് മുക്കം സി എച്ച് സി കീഴിൽ മിഷൻ ഇന്ദ്രധനുഷിൻ്റെ ഉദ്ദേശമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ആരോഗ്യമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിന് കൃത്യമായ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും അവർ വ്യക്തമാക്കി. 7 ദിവസം കൊണ്ട് നമ്മൾ 100% കുത്തിവയ്പ്പിൽ എത്തിക്കുക. ഇതിനുവേണ്ടി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഇവരുടെ വീടുകൾ സന്ദർശിക്കുകയും ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മളെ ഈ 14 ഒക്ടോബർ ഈ പരിപാടിയിൽ എത്തിച്ചുകൊണ്ട് സമ്പൂർണ്ണ രോഗപ്രതിരോധ കുത്തിവയ്പ്പ് ലക്ഷ്യം കൈവരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ പോസ്റ്ററുകൾ, അതുപോലെ ലഘുലേഖകൾ, ബാനറുകൾ തുടങ്ങിയ IEC മെറ്റീരിയൽസ് തയ്യാറാക്കി നമ്മളിതിൻ്റെ വ്യാപകമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. കൂടാതെ ഓരോ പഞ്ചായത്തിനും ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിച്ച് അവിടെ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. അതുപോലെ വീട് വീടാന്തരം കയറിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും ആശാപ്രവർത്തകരുടെയും മറ്റു സന്നദ്ധ സേവകരുടെയും നേതൃത്വത്തിൽ വ്യാപകമായ പ്രചരണം നടത്തി വരുന്നുണ്ട്. രോഗപ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്ത കുട്ടികൾ സമൂഹത്തിന് ഭീഷണിയെന്നും നിലനിൽക്കുന്നുവെന്നതാണ് ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളൊന്നെന്നും 100% കുട്ടികളെയും ഗർഭിണികളെയും പൂർണ്ണമായി രോഗപ്രതിരോധ ശേഷിയിലേക്ക് എത്തിക്കാൻ എല്ലാ പൊതുജനങ്ങളും സഹകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആലിക്കുട്ടി, ഹെൽത്ത് സൂപ്പർവൈസർ അബ്ദുൽ മജീദ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് PK ഷൈനി, ഹെൽത്ത് ഇൻസ്പെക്ടർ സജി ജോസഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.